നമസ്കാരം. മീഡിയ സിറ്റി ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. സുധന്റെ വിരൽത്തുമ്പിൽ വിരിയുന്നത് ജീവനുള്ള ശില്പങ്ങൾ. 13 വയസ്സിൽ വെറുമൊരു കൗതുകത്തിനു തുടങ്ങിയ ശില്പനിർമ്മാണം തന്റെ 56 വയസ്സിലും തുടരുന്ന ഇദ്ദേഹത്തിന്റെ പണിശാല ഇന്നൊരു വിസ്മയശാലയാണ്. ആ കരവിരുതിന്റെ ചാരുതയിലേക്ക് മീഡിയ സിറ്റിയുടെ ക്യാമറ കണ്ണു തുറന്നപ്പോൾ. വാരപ്പെട്ടിയിൽ ഒരു ആനക്കൊട്ടിലുണ്ട്. ആനക്കൊട്ടിലിൽ ആനകളുടെ എണ്ണം 500 വരും. ആനകൾ മാത്രമല്ല മറ്റു നിരവധി കാട്ടുമൃഗങ്ങളുമുണ്ട് ചുറ്റും. സ്പന്ദിക്കുന്ന ഈ വനഹൃദയം ഒരു ശില്പനിർമ്മാണശാലയാണ് എന്ന് മാത്രം. കൊതമംഗലം വാരപ്പെട്ടിയിൽ ശില്പിയായ മൈലമൂട്ടിൽ സുധനാണ് ഈ സൃഷ്ടി വൈഭവങ്ങളുടെ ഉടമ. സ്കൂൾ പഠനകാലത്ത് 13 വയസ്സിൽ വെറും കൗതുകത്തിന് തുടങ്ങിയതാണ് സുധൻ തൻ്റെ ശില്പവേല. പിന്നെ അത് നിത്യസാധനയും ജീവിത സാഫല്യവും ഉപജീവന മാർഗവുമായി. ഇന്ന് സുധന്റെ സൃഷ്ടികൾക്ക് ആവശ്യക്കാർ നിരവധിയാണ്. തിരുവനന്തപുരം ആര്യനാട് സ്വദേശിയായ സുധൻ ശില്പനിർമ്മാണത്തിനുള്ള സൗകര്യങ്ങൾ കണക്കിലെടുത്താണ് വാരപ്പെട്ടിയിൽ തുടരുന്നത്. നിരവധി കാട്ടുമൃഗങ്ങളും പക്ഷികളും ജീവൻ തുളുമ്പുന്ന സർപ്പവും ഒറ്റത്തടിയിൽ കൊത്തിവയ്ക്കപ്പെട്ടിട്ടുള്ള നിരവധി കാട്ടുമൃഗങ്ങളും ശില്പശാലയിലെ കൗതുക കാഴ്ചയാണ്. കലാസബരി തുടങ്ങിയിട്ട് 600 പിന്നിടുമ്പോൾ ആനകളുടേത് ഉൾപ്പെടെ 1000 ശില്പങ്ങൾ ഇതിനോടകം സുധൻ നിർമ്മിച്ചു കഴിഞ്ഞു. ആനപ്രേമികളുടെ ഇടയിൽ സുധന്റെ ശില്പത്തിന് ഏറെ ആവശ്യക്കാരുണ്ട്. ശില്പങ്ങളുടെ വിൽപ്പന കുറവായതിനാൽ നിരവധി ആളുകൾ ഈ മേഖല വിട്ടുപോയെങ്കിലും ഇപ്പോഴും ഈ രംഗത്ത് പുതിയ പുതിയ പരീക്ഷണങ്ങൾ നടത്തി പിടിച്ചു നിൽക്കുകയാണ് സുധൻ. 1.5 ടൺ ഭാരവും 5.5 ഉയരവുമുള്ള കൊമ്പനാനയാണ് സുധന്റെ മാസ്റ്റർ പീസ്. ഈട്ടി, വാഗ, പുളി, കുമ്പിൾ, തേക്ക് തുടങ്ങിയ മരങ്ങളിലാണ് സുധന്റെ സൃഷ്ടികളുടെ പിറവി. ഒറ്റത്തടിയിലാണ് എല്ലാ ശില്പങ്ങളുടെയും നിർമ്മാണം. പല വലിപ്പത്തിലുമുള്ള 500 ആനകളുടെ ശില്പങ്ങൾ, വരയാടിൻ കൂട്ടങ്ങൾ, കരടി, സിംഹം, കടുവ, പുലി, പാമ്പ്, മാൻ, മത്സ്യം, കൂടാതെ മുരുകൻ, ഗണപതി, തിരുപ്പതി, യേശു തുടങ്ങിയ നിരവധി ശില്പങ്ങളാണ് ഈ കലാകാരൻ്റെ തൊഴിൽശാലയിൽ ഇപ്പോഴുള്ളത്. ഏറ്റവും കൗതുകം ജനിപ്പിക്കുന്ന ജീവിയായ ആനയ്ക്ക് ആവശ്യക്കാർ ഏറെയുള്ളതുകൊണ്ടാണ് പല വലിപ്പത്തിലുള്ള ഗജരൂപങ്ങൾ കൂടുതലായി സുധൻ നിർമ്മിക്കുന്നത്. ശില്പനിർമ്മാണം പഠിപ്പിക്കുന്നതിന് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങണമെന്നാണ് ഈ കലാപ്രതിഭയുടെ ആഗ്രഹം. മെയിനായിട്ട് തടിയിൽ ആന ചെയ്യുന്നു. ഏറ്റവും കൂടുതൽ നമുക്ക് കച്ചവടം ആനയാണ്. ആൾക്കാർക്ക് ഇഷ്ടം ആനയാണ്. അതുകൊണ്ട് ആനയിൽ തന്നെ നമ്മൾ കൂടുതൽ ചെയ്തുകൊണ്ടിരിക്കുന്നു. പിന്നെ വിൽക്കുന്നത് നമുക്ക് എൻ്റെ കൂടെ 3-4 പണിക്കാരൂടെ ഉണ്ട്. അപ്പോൾ അവർക്കും കൂടെ പണി അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പല അവർക്കൊക്കെ പറ്റുന്ന ഓരോ കാര്യങ്ങളും നമ്മൾ തടിയെടുത്ത് ചെയ്യുന്നു. ചെയ്ത് ഇവിടെ കൂട്ടി വയ്ക്കും. ആരെങ്കിലുമൊക്കെ വന്ന് വാങ്ങിയാൽ അവർക്ക് പണിയുണ്ടാവും. ഇല്ലെന്നുണ്ടെങ്കിൽ 1-2 ഇപ്പോൾ ഒന്ന് ബ്രേക്ക് ചെയ്യാൻ പറയും. അപ്പോൾ അങ്ങനെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. ഞാൻ പണി പഠിച്ചത് ഒരു 53 13 വയസ്സിൽ പഠിച്ചാണ്. എനിക്കിപ്പോൾ 56 വയസ്സാകാൻ പോകുന്നു. 52.5 ഞാൻ ഈ ഫീൽഡിൽ തന്നെ ഉണ്ട്. എല്ലാം ഒരുപാട് പണികൾ ചെയ്തു. ക്രാഫ്റ്റ് എല്ലാം ചെയ്യും, ഫർണിച്ചർ കാർവിങ് ചെയ്യും, പിന്നെ പ്ലാസ്റ്റർ ഓഫ് പാരീസിൽ ഡിസൈൻ ചെയ്യും, പിന്നെ സിമെൻറ്റിൻ്റെ ഡിസൈൻ ചെയ്യുന്നുണ്ടായിരുന്നു. ജിആർസി, അങ്ങനെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. ഇതൊക്കെ തൊഴിൽ മേഖല ഒരുപാട് സാധ്യതയുള്ളതാണ്. ഈ സിമെൻറ്റ് വർക്കും ജിആർസിയിലേക്ക് വർക്കുമൊക്കെ അതൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ വിദേശത്ത് പോകുന്ന പിള്ളേർക്കൊക്കെ അതി ഭയങ്കരമായിട്ടുള്ള അവസരങ്ങളുള്ളതാണ്. അത് ജിപ്സം കാർവിങ് എന്നോ ജിആർസി കാസ്റ്റിംഗ് എന്നൊക്കെ പറയുന്നത് പുറത്തുള്ളവർക്ക് മാത്രം അറിയാവുന്ന കാര്യങ്ങൾ. അത് ആരെങ്കിലുമൊക്കെ വന്ന് ചെയ്യാൻ, അത് ഇതിനൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് പോലെ തുടങ്ങണം എന്നുള്ളൊരു ആഗ്രഹത്തിലാണുള്ളത്. അതിൻ്റെ ശ്രമത്തിലാണ് ഞാൻ. ഒരു സർക്കാർ സഹായങ്ങളൊന്നും ഒരിക്കലും കിട്ടില്ല. പക്ഷേ ഞാൻ സ്വയം തന്നെ അതിനെപ്പറ്റി അങ്ങനെ ചെയ്യാനൊന്നും വേണമെന്നുള്ളൊരു ആഗ്രഹത്തിലിരിക്കുന്നു. അപ്പോൾ ഈ വർഷം അവസാനിക്കുന്നതിനുള്ളിൽ ചെറിയ രീതിയിലെങ്കിലും ഒരു കുറച്ച് പിള്ളേരെ പഠിപ്പിക്കുന്ന രീതിയിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് പോലെ എനിക്ക് തുടങ്ങണമെന്നുള്ള ഒരു കഠിനമായ പ്രയത്നത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ന്യൂസ് ഡെസ്ക്, പെരുമ്പാവൂർ.